ഇന്ന് നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കം കൂട്ടാനും മുടിയുടെ ആരോഗ്യത്തിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്കുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സിന്ധു ആണ് അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാൻ ഇവിടെ റാഗിയും ബദാം പരിപ്പൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് കാൽ കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഏഴ് ബദാം പരിപ്പാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ടും ഒരുമിച്ചാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് മണിക്കൂറോളം ഒക്കെ ഒന്ന് കുതിർത്തെടുത്താൽ മതിയിട്ടപ്പോഴേക്കും ഇത് രണ്ടും നല്ലോണം തന്നെ ഒന്ന് കുതിർന്നിട്ടൊക്കെ വന്നിട്ടുണ്ടാവും പിന്നെ നിങ്ങളിത് രാവിലെയാണ് തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തല ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടത്തെ മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇതൊന്നിട്ട് കൊടുക്കുകയാണ് ഈ ഒരു വെള്ളം മുഴുവനായിട്ട് ഞാനതിൽ ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടാണ് അരച്ചിട്ട് എടുക്കുന്നത് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് അരച്ചെടുക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് അര ഗ്ലാസോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൂടെ കൊടുത്തതിനു ശേഷം ഇതൊന്ന് അരിച്ചിട്ടെടുക്കുക അരിച്ചെടുത്തതിനു ശേഷം ഈ ഒരു മിക്സ് ഒന്ന് വേവിച്ചിട്ട് കൂടെ എടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ അത് വേവിക്കാനായിട്ട് പോകണത് ആ ഒരു പാത്രത്തിലോട്ട് അങ്ങ് അരിച്ചു കൊടുത്താൽ മതി റാഗിയായത് കാരണം ഇതിലൊരുപാട് ഉമ്മിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ടാണ് കേട്ടോ അത് അരിച്ചിട്ട് എടുക്കാനായിട്ട് പറയണത് നിങ്ങൾ റാഗി പൊടി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് അരിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ മിക്സി ജാർ കഴുകിയിട്ടുള്ള ആ ഒരു വെള്ളം കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വീണ്ടും ഒന്നും കൂടെ കഴുകിയെടുക്കാം കേട്ടോ കുറച്ചും കൂടെ വെള്ളം ഒച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സത്ത് മുഴുവനായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ എന്നിട്ട് ഈ ഒരു ഉമി നമുക്ക് മാറ്റാം ഉമി നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുറുക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത് നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കില്ല ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ ഇതൊന്ന് ആക്കിയെടുക്കാനായിട്ട് ഇത് ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കൈയ്യെടുക്കാതെ വേണം കേട്ടോ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുറുക്കിയിട്ട് എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടൊക്കെ കിട്ടു കേട്ടോ ചൂട് തട്ടുമ്പോഴേക്കും ഇതിങ്ങനെ തിക്കായിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം ഇതിപ്പോഴേ ചെറുതായിട്ടൊന്ന് തിക്കായിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് കിട്ടും ഇപ്പോൾ റാഗിയൊക്കെ നല്ലോണം തന്നെ വെന്തിട്ട് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വെക്കാം നന്നായിട്ടൊന്ന് ചൂടാറട്ടെട്ടോ അത് നമുക്കിനി വീണ്ടും മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് അരച്ചിട്ട് എടുക്കാനുള്ളതാണ് അപ്പോൾ ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലോണം തന്നെ പോയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതൊന്ന് മിക്സിയുടെ വലിയൊരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇതൊന്ന് അരച്ചിട്ട് എടുക്കാനുള്ളതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സാധനം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഡേറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുമൊക്കെ ഒന്ന് മാറ്റിന് ശേഷം വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ മധുരത്തിനായിട്ട് ഇത് മതി കേട്ടോ അതിലേക്ക് പിന്നെ ഞാൻ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കണില്ല ഈ ഒരു ഡേറ്റ്സൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേർക്കേണ്ടത് പഴമാണ് ഞാനിവിടെ ഒരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട് നല്ലോണം പഴുത്തിട്ടുള്ള പഴം വേണം ചേർക്കാനായിട്ട് ഒന്നതുപോലെ ഒന്ന് മുറിച്ചിട്ടിട്ട് ഇതിൽ കിട്ടുകൊടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു കപ്പ് പാൽ ഇതിലേക്ക് കൊഴിച്ചു കൊടുക്കുകയാണ് പാലൊക്കെ ഒഴിച്ചു കൊടുത്തിന് ശേഷം ഇത് നല്ലവണ്ണം ഒന്ന് അടിച്ചിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടോ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ഞാനത് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം കുറച്ച് ഹണി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അതിൽ ഡേറ്റ്സും പിന്നെ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം അതിൻ്റെ ഒരു മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനെനിക്ക് ഒരു അല്പം ഹണി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് കുറച്ച് നട്ട്സ് കൂടെ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ സ്കിന്നിനും ഹെയറിനും മാത്രമല്ല നമ്മുടെ ശരീരത്തിന് മൊത്തത്തിൽ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത് ഇതിൽ ചേർത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യണ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും ഗുണങ്ങളൊന്നും പറ്റിയിട്ട് ഞാൻ ഇങ്ങനെ പറയണില്ല കേട്ടോ എല്ലാവർക്കും പറയണ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു